മണിക്കൂർ രണ്ടായാലും ഒരുങ്ങാൻ തുടങ്ങിട്ട് അനക്ക് ക്ലാസ് പോണ്ടേ? ഉപ്പ കോളേജിലാ പോകുന്നത്, അല്ലാണ്ട് സ്കൂളല്ല. അതുകൊണ്ട് എനിക്ക് നന്നായി ഒന്ന് ഒരുങ്ങണം. അല്ല, ഈ പഠിക്കാൻ പോണെന്തിനെ മെനക്കെട്ട് ഒരുങ്ങണേന്ന്? പോയിട്ടുകൊണ്ട് പഠിച്ചാ പോരെ. കോളേജ് പഠിക്കാൻ മാത്രല്ല ഉപ്പച്ചേ, ചെത്തി നടക്കാൻ കൂടി ഉള്ളതാ. പുതിയ കോളേജിലെ ക്യാമ്പസ് ബ്യൂട്ടിയായി എനിക്ക് ഒരു ചിത്രശലഭത്തെ പോലെ ഇങ്ങനെ പാറി പാറി നടക്കും. ചിറകി കരിഞ്ഞു കൊണ്ട് നോക്കണം മോള്. ഉപ്പച്ചേ, എനിക്കൊരു 3000 രൂപ വേണം. അല്ല, അനക്ക് പോയി 3000 രൂപ എന്താ കോളേജ് പണി? നിന്റെ മുടി നേരാക്കാൻ. അല്ല, കോളേജിൽ മുടി നേരാക്കാനും ഫീസ് മേടിക്കണ്ടോ? ഉപ്പ കോളേജിലല്ല, ബ്യൂട്ടി പാർലറിൽ. അതിന് ഈ ബ്യൂട്ടി പാർലറിലാ പഠിക്കാൻ പോണേ, കോളേജിലല്ലേ. ഉപ്പച്ചേ, നിന്റെ മുടി നേരെയാക്കാൻ ബ്യൂട്ടി പാർലർ കൊടുക്കാനുള്ള ചാർജായി 3000 രൂപ. അല്ല, കുളിക്കാണ്ട് കുളിക്കാണ്ട് അതിന്റെ മുടിയിൽ കൂടി ജട പിടിച്ചിക്കണോ? ദാ നോക്കുപ്പച്ചേ, ചുരുണ്ട് കിടക്കുന്ന കണ്ടോ? അയിനെന്താ മോളെ, മുടിയാകുമ്പോ ചുരുളും നീളും അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ അത് പറ്റില്ല, റിമാന്റെ കേളി ഹെയർ നേരത്തെ ഒരു ഫാഷൻ ആയതുകൊണ്ടാ ഞാൻ ഇത്രയും കാലം മുടി സ്ട്രൈറ്റൻ ചെയ്യാതിരുന്നേ. ചുരുണ്ട മുടി ഇപ്പം പഴഞ്ചനായി ഉപ്പച്ചേ, എന്നിത് നേരേക്കണം. അല്ല, എന്റെ ഒപ്പരം പഠിക്കുന്ന ഓരോരുത്തരുടെ മുടി കണ്ടിട്ടാ അയ്യ എന്റെ മുടിന്റെ മേലെ പൈസ വാക്കല്. റീമ എന്റെ ക്ലാസ്മേറ്റ് അല്ല ഉപ്പച്ചിയെ, അത് സിനിമ നടിയാ, റീമ കല്ലിങ്കൽ. ഈ റീമയ്ക്കും ജെന്നിഫർ ലോപ്സിനും അരുന്ധതി റോയ്ക്കും ഒക്കെ ഈ ചുരുണ്ട മുടി ഒരു ഭംഗിയാ. പക്ഷേ എനിക്ക് ഈ സ്ട്രേറ്റ് ആയ മുടിയാ വേണ്ടേ. മുടി ചുരുട്ടാനും നീട്ടാനും 3000 രൂപ തൽക്കാലം എന്റെ അടുത്ത് കിട്ടൂല. ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് ഹെയർ സ്റ്റൈൽ മാറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ക്യാമ്പസ് ബ്യൂട്ടി ആവും? അനക്കേ, ഇപ്പൊ തൽക്കാലുള്ള മൊഞ്ചു മതി. ഈ വൈ പോണവർക്കും വൈനോട്ടക്കാർക്കും വേണ്ടിട്ട് കായ് കൊടുത്ത് മൊഞ്ചു കുട്ടാനും നിന്റെ മോള് നിക്കണ്ട. അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്ക്. നല്ല പിന്നെ വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചിരുന്നെങ്കിലേ എന്നെ രാജകുമാരിയായി വളർത്തിയനെ. ഉണക്ക് ഇവിടെ എന്തേത്തോ കുറവ്? 3 നേരം വെച്ച് വിളമ്പി തരുന്നില്ലേ? ഉടുക്കാൻ തുണിയില്ലേ? പഠിക്കാൻ പുസ്തകമില്ലേ? എന്റെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ട ഒന്ന് ഈ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ചാടിപ്പോവും. ചാടിപ്പോയി എന്റെ മുട്ടിങ്ങൾ ഞമ്മൾ തല്ലി ഒടിച്ചാലും. ചാടിപ്പോയിട്ട് നിങ്ങൾ എവിടെ വന്ന് തല്ലി ഒടിക്കാനാ? എനിക്ക് മണ്ടിയ 3000 രൂപയല്ലേ? എത്ര മീൻ വെക്കണ, ഈ 3000 രൂപ കിട്ടണമെങ്കിൽ എന്നുള്ള എനിക്കറിയോ? ഈ മീന്റെ കണക്ക് കേട്ട് കേട്ട് മടുത്തു എനിക്ക്. ഓ, മീന്റെ കണക്ക് കേട്ട് ഒരു കുടുംബകലകം മോളോ പറയണ്ട. മുടി നേരാക്കാൻ 3000 രൂപ കൊടുത്തില്ലെങ്കിൽ ഓൾ ഇനി കോളേജിലേക്ക് പോവില്ല. അവള് ബ്യൂട്ടി പാർലറിൽ പോയി സുന്ദരിക്കുട്ടി ആവട്ടെ, കൊടുക്ക 3000 രൂപ. അതിനിവിടെ അട്ടിക്ക് എടുത്ത് വെച്ചേക്കാ മൂസക്കായി 1000 നോട്ടുകൾ. ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഇങ്ങനെ എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ പേരന്റ്സ് ടീനേജേഴ്സിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റണം. എന്റെ മോളെ കണ്ടോ, നീന സിനിമയിലെ നീനെ പോലെ ബോയ്സ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു, അവള് മുടി മുറിച്ചു. ആ, അതെന്റെ മോളായിനു. ഇന്നലെ ഞാൻ ഓളെ കണ്ടപ്പോ എന്റെ മോനാണ് വിചാരിച്ചേ. ഓള് വെള്ളടി തുടങ്ങിക്കണോ? ഏ, മുടീന്റെ കാര്യത്തിൽ മാത്രം ആ സിനിമയിലെ കുട്ടി അനുകരിച്ചാ മതി ഞാൻ പറഞ്ഞു. മുടീന്റെ കാര്യത്തിൽ നിങ്ങൾ ഓളെ താലത്തിന് ഒത്തു തുള്ളി, ഇനി വെള്ളടിക്കണ മോളെ നിങ്ങൾ കാണ്ടിയരൂ. അവളെ എന്റെ മോളാ. എനിക്ക് മുടി മുറിക്കേ വെള്ളടിക്കോ ഒന്നും വേണ്ട പുഷ്പാന്റി. ഇതാ ഈ ചുരുണ്ട മുടി ഒന്ന് നേരേക്ക് തന്നാ മതി. പാത്തോ, മുടക്കം കാശില്ലാത്തതാണ് നിന്റെ പ്രശ്നം. അപ്പൊ നിനക്ക് തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചാലെന്താ? ഏ, നല്ല ആളോടെ പുഷ്പാന്റി ഇത് പറയുന്നു. സൗന്ദര്യബോധം തൊട്ട് തീണ്ടാത്ത ആളായി ഉമ്മ. അങ്ങനെ പറഞ്ഞു അന്റെ പ്രായത്തിലേ ഇഞ്ച മുഖം കണ്ടിട്ട് ചെക്കന്മാർ ചോദിക്കായിരുന്നു, അല്ല നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നേരിട്ട് വരികയാണോ നീ? ഇഞ്ച മുഖം ഇങ്ങനെ കണ്ണാടി പോലെ തെളിഞ്ഞിട്ട് അപ്പുറത്ത് നിൽക്കണ ചെക്കന്മാരെ കണ്ണിന് മഞ്ഞൾ ചോയിഞ്ഞു. നീ ടോലിനെ പറ്റി ഒരു പാട്ടും ഉണ്ടാക്കിക്കണ്. ചാമ്പയക്കാ ചുണ്ടുള്ള ചെമ്പനീർക്കവളുള്ള ചതോളി കണ്ണുള്ള പെണ്ണാണി ഫതിമ പെണ്ണാണി. അല്ല പാത്തോ, ചമ്പയ്ക്ക ചുണ്ടുള്ള ചെമ്പനിൽ കവിളുള്ള ചാട്ടുള്ളി കണ്ണുള്ള പെണ്ണാണ്. ഇതൊരു സിനിമാ പാട്ടാണ്. എന്നെ കണ്ടിട്ട് ചെക്കന്മാരുണ്ടാക്കിയ പാട്ടാ. പിന്നെ അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഹിറ്റ് ആയപ്പോ സിനിമാക്കാർ എടുത്തേക്കോ എന്റെ പിന്നെ. ഈ ആകാശം എന്നാണോ ഒന്ന് ഇടിഞ്ഞു വീഴാ. ആദ്യം ഒരു ബ്യൂട്ടീഷ്യനായ റസിയയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം. അവളെ അണയിച്ചൊരുക്കി വിടാൻ വലിയ ചെലവും വരില്ല. അതിനിപ്പോ ദേടാ ഒന്ന് പോയി പഠിക്കാൻ മുടി ചുരുട്ടിണതും നേരാക്കണതും വളയ്ക്കണതും ഒക്കെ. ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 മാസത്തെ സൗജന്യ കോഴ്സുണ്ട്. തയ്യലും പേപ്പർ ബാഗ് നിർമ്മാണവും കുട നിർമ്മാണവും കൂൺ വളർത്തലും ഒക്കെ പരിശീലിപ്പിക്കുന്ന പോലെ ബ്യൂട്ടീഷ്യനാവുള്ള ബേസിക് കോഴ്സും ഉണ്ട്. ഞാനും ഇനി ചേരാൻ പോട്ടെ. റസിയാന്റെ കാര്യം മാത്രല്ല, ഈ ചുറ്റുവട്ടത്തുള്ള മറ്റു പെൺകുട്ടികളുടെ ബ്യൂട്ടീഷ്യൻ ആവാനും പാത്തുവിന് പറ്റും. നല്ല പൈസയും കിട്ടും.
ബ്യൂട്ടീസ് ആൻഡ് ബോയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീടിന്റെ മുന്നിൽ ഒരു ബോർഡ് വെക്കും, ഫാത്തിമ ബ്യൂട്ടി പാർലർ. നാട് മുഴുവനുള്ള പെൺകുട്ടികള് മുഞ്ച കരവിരുതുകൊണ്ട് ഇങ്ങനെ മുഞ്ചത്തിലായിട്ട് വരും. ആൾക്കാരെ സുന്ദരികളും സുന്ദരന്മാരും ആക്കണത് പഠിച്ചോ, ഓരോരുത്തരെ പഠിച്ചത് ഓരോ വിധത്തിലല്ലേ മോളെ. ചിലര് കറുത്തിട്ടായിരിക്കും, ചിലര് വെളുത്തിട്ടായിരിക്കും. അത് നമ്മള് വിചാരിച്ചാ മാറ്റാൻ പറ്റുമോ മോളെ? പറ്റുപ്പാ. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തൊട്ടാ മതി, ഏത് കറുപ്പ് പെണ്ണും നല്ല മുഞ്ചത്തിയായി വരൂ. ആയില്ലെങ്കിൽ നമ്മൾ പൗഡർ പൂസു, ചുവന്ന പൊടി തേച്ചിട്ട് കവിളിങ്ങനെ തുടിപ്പിക്കൂ. ഈ മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ലേ പാത്തുവോ? അത് ശരി, മേക്കപ്പ് കാര്യാവാനാ ഈ കോഴ്സിന് പോണ്. മേക്കപ്പ് അല്ലുപ്പാ, ഇതാ തുക്കും മേലെ. ഈ കോഴ്സ് കഴിഞ്ഞ് വന്നിട്ടേ ഞമ്മളിന്ന് ചുള്ളനാക്കി തരുമോ? പത്തൈമ്പ വയസ്സായി, നിങ്ങൾ ഇനി നമ്മൾ എങ്ങോട്ട് ചുള്ളനാക്കാനാണ്? ഈ മാണെങ്കിൽ ഈ നരച്ച മുടിയോ മീസയോ ഒക്കെ ഒന്ന് കറുപ്പിച്ചുതരാം. അത് നമ്മൾ ഡൈ ചെയ്ത് കറുപ്പിച്ചോളാം. ഞമ്മക്ക് ഞമ്മളെ പ്രായം ഒരു 10 വയസ്സ് കുറപ്പിക്കാൻ പറ്റുമെന്നാ ഞമ്മള് ചോദിച്ചേ. ചർമ്മം കണ്ട പ്രായമൊക്കെ തോന്നും മൂസക്കായി, നിങ്ങളെ പ്രായം കുറയ്ക്കാൻ പറ്റൂല. നിങ്ങളെ ശരിക്കുള്ള പ്രായം 50, നിങ്ങളെ മനസ്സിന്റെ പ്രായം 60, 60, 50, 110. എന്റെ മനസ്സിനും ശരീരത്തിനും 10 വയസ്സായി. പഴയ മനസ്സ് പറയുന്നതിൽ കാര്യമുണ്ട് തോന്നുന്നെങ്കിൽ മാത്രം അനുസരിച്ചാ മതി. എന്റെ മോളി ഇമ്മാതിരി പണിയൊന്നും പഠിക്കാൻ പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ചുപ്പച്ചി തന്നെയാണ് മൂസക്കായും പറഞ്ഞത്. സംഗതി ഫ്രീ ആയതുകൊണ്ടാ മൂപ്പര് സമ്മതിച്ചത്. ദാ നിങ്ങള് രണ്ട് പുരുഷാധിപത്യക്കാരും വന്നിട്ട് ഒരു സ്ത്രീ സമൂഹത്തിലേക്ക് ഇറങ്ങണത് തടയാൻ ശ്രമിക്കരുത്, ഇത് നമ്മൾ അനുവദിക്കൂല. വന്നോളം ഫെമിനിസോ, അന്നോടാരാണ്ടി സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞേ. തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ത് പണിയുണ്ടെങ്കിലും ഈ പോയിക്കോ അന്നേ. നമ്മൾ തടയുണ്ടോ? മേലനങ്ങി പണിയെടുക്കാൻ ഓക്ക് പറ്റൂല. ഓക്ക് പൊട്ടുകുത്താനും പൗഡർ ഇടാനും പുരിക്കം പഠിക്കാനൊക്കെ പറ്റുള്ളൂ. പഞ്ചായത്തിൽ എന്തൊക്കെ പണി പഠിപ്പിക്കുന്ന മോളെ? കടലാസ് കൊണ്ട് ബാഗ് ഉണ്ടാക്കല്, തയ്യൽ പരിശീലിപ്പിക്കല്, കൂൺ കൃഷി, കറിപ്പൊടി ഉണ്ടാക്കല്, അനക്ക് ഈ പണി മാത്രമേ ഈ കണ്ടുള്ളൂ. ഓ, ഈ ബ്യൂട്ടീസ് എന്ന് പറഞ്ഞ പണിക്ക് വെയിറ്റ് ഒന്ന് വേറാണുപ്പാ. അതെന്താ തൂക്കി നോക്കാൻ പറ്റുന്ന സാധന വെയിറ്റ് കൂടാൻ? ബ്യൂട്ടീസിനായാലും സിറ്റിയിലെ കൊച്ചമ്മമാര് വരെ നമ്മളെ മുന്നിൽ വന്ന് ഇരുന്ന് തരും. ഇങ്ങനെ വന്ന് ഇരുന്ന് തരുമോ? ചാനിച്ചിട്ട് വലിയ വലിയ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും ഒക്കെ കെട്ടിയോൾമാരെ നമ്മളെ മേഡം മേഡം ഫാത്തിമ നോക്കാ വിളിക്കാം. അങ്ങനെ മീനാറ്റുള്ള മീൻകാരൻ മൂസന്റെ കെട്ടിയോളെന്നുള്ള പേര് നമുക്ക് മാറിക്കിട്ടും. ഈ മീനാറ്റുള്ള വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുന്ന ഞാനി പെർഫ്യൂമുകളുടെ സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെയും സുഗന്ധം വമിക്കുന്ന AC റൂമിൽ ചക്രവർത്തിനിയായി വായും. ഇവിടെ തലയിലെ സ്ക്രൂ ഊരി പോയി തോന്നുന്നു മൂസേ. സ്ക്രൂ മാത്രമല്ല, 8 ബോൾട്ടൊക്കെ പോയിക്കണ്. നെല്ലിക്കത്തളം വെച്ചാൽ ചൂട് കുറയും. ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ് പെട്ടെന്ന് മാറാൻ നല്ലത്. ഇനി വൈകിക്കണം മൂസേ. എനിക്ക് ഭ്രാന്താണെന്നല്ല നിങ്ങള് രണ്ടാളും പറഞ്ഞു വരണത്. ഉപ്പച്ചി നോക്കിക്കോ, ഇഞ്ചെ പേരിൽ ഉപ്പച്ചി അപമാനിക്കുമാനിക്കുന്നതാണ് വാക്ക് മാറിപ്പോയത്. അർത്ഥം എന്ത് മാറിയാലും ഓള് പറയുന്നത് ശരിയാ. എനിക്ക് അപമാനം തന്നെ. രണ്ട് പുരുഷാധിപത്യക്കാരുടെ വിലക്ക് മാനിച്ച് ഞാൻ ഈ കോഴ്സിൽ നിന്ന് പിന്തിരിയുന്നില്ല. രണ്ടും കൽപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ദാ ഉപ്പച്ചിക്ക് എന്തെങ്കിലും ആണെങ്കിലേ ഇവിടെ നാട്ടുണ്ടാക്കി കൊടുത്തോളിട്ടോ. ഞാൻ ഇനി ഉച്ചക്ക് വരും കോഴ്സ് കഴിഞ്ഞിട്ട്. ഓക്കെ പോയിക്കൂട്. പഠിക്കുന്നോണ്ടാ ഞാൻ അങ്ങക്ക് എന്റെ തല വരെ ഇട്ടിരുന്നു. എന്നാലും എനിക്ക് അത്ര ധൈര്യം പോരാ. നിങ്ങള് രണ്ടാളും പരീക്ഷണ മൃഗങ്ങളാണ്. നിങ്ങളെ മേലല്ലാണ്ട് ഉമ്മച്ചേടെ പരിശീലിച്ച് പ്രയോഗിക്കാം. ഇത്താത്ത നല്ലോണം കേട്ടിക്കല്ലേ, നമ്മൾ ഉമ്മച്ചീന്റെ ഗിനിപ്പന്നികളാണെന്നാണ് പറഞ്ഞത്. എന്റെ ഫേസിനോ സ്കിന്നിനോ എന്തേലും പറ്റിയ അന്നത്തോടെ നിക്കും ഉമ്മച്ചീന്റെ പരിശീലനം. കഞ്ച പൈസ ചെലവില്ലാണ്ട് ഫേസിൽ ചെയ്യുന്നോ പോരാ, എന്നിട്ട് ഉമ്മച്ചീനോട് കൊടുക്കണോ? എങ്ങനെ പുതിയ മസാജ്ണെങ്കിലേ കൊറച്ചു നേരം വെസ്പൊക്കെ സഹിക്കണോ? അതാ കണ്ണിന്റെ അടുത്ത് വെക്ക്. ആയിക്കോട്ടെ, എനിക്കൊരു കഷ്ണം കക്കിരിക്കയും കൂടി തരാം. അറിയാൻ വേണ്ടി ചോദിക്ക, എന്തിനാണ് ഉമ്മച്ചി ഇത് കണ്ണിൽ വെക്കണേ? എന്താന്ന്
എങ്ങനെ ചോദിച്ചാൽ നമ്മക്ക് അറിഞ്ഞൂടാ. എല്ലാരും വെക്കണ്ടി, അതുകൊണ്ട് നമ്മൾ വെച്ച് എങ്ങി മൊത്തം കണ്ണിലൊക്കെ ആകെ ഒരു നീറ്റല്. മൊഞ്ചുണ്ടാണെങ്കിൽ കൊച്ച ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കണോ? എത്ര ത്യാഗം വേണം സഹിക്കാൻ, ഞാൻ തയ്യാറാ. ഉമ്മ കൈ വെക്കുന്നതിന്റെ മുമ്പുള്ള കുറച്ച് മൊഞ്ചില്ലായിരുന്നോ, അത് നിലർത്തിയാ മതി. അത്ര കൂടും വേണ്ട, കുറയും വേണ്ട. അന്ന പെണക്കിഞ്ച കൈപുണ്യത്തിൽ അത്ര വിശ്വാസം പോരാ. അടുക്കളയിലെ കൈപുണ്യം എല്ലാം ഉമ്മ ചെയ്യുന്നു വേണ്ടത്. ഇത് പണി വേറെയാണ്, അതിന് കുറച്ച് സൗന്ദര്യബോധം വേണം. അത് ഉമ്മച്ചക്ക് ഉണ്ടോന്ന് ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് ഞാനൊരു സർട്ടിഫിക്കറ്റ് തരും, എന്നിട്ട് പണി തുടങ്ങിക്കോ. അങ്ങനെ ഞാൻ എന്റെ സ്വന്തം മേക്കപ്പ് വുമൺ ആവും. ഇനി ബ്യൂട്ടി പാർലർ നമ്മൾ അടുക്കളയിൽ തന്നെ. എന്നെ സിനിമയിൽ എടുക്കുമ്പോഴേ ഉമ്മച്ച എന്റെ സ്വന്തം മേക്കപ്പ് മാൻ ആവും. മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ. മേക്കപ്പ് മാൻ അല്ലടാ, മേക്കപ്പ് വുമൺ. അല്ല, ഉമ്മച്ചി വുമൺ ആണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അന്നെ പറ്റ പിന്നെ ആരാടോ. ദാ പായ്യാരം പറയാണ്ടി പോയിട്ട് മോങ്കി കണ്ണാടിയിലൊന്ന് നോക്കി. ചന്ദ്രന്റെ മാതിരി തെളിങ്ങണ മോങ്കാണ്. അയ്യ, ചന്ദ്രനെ പോലെ വേണ്ട, ഓന്റെ മുഖത്ത് നിറയെ കുത്തും കോമയും പാടക്കയാണ്. ദാ ചന്ദ്രൻ എന്നടാ പൊട്ട, മാനത്ത ചന്ദ്രൻ. എന്നാലും അങ്ങനെ ശരിയാവും, മാനത്ത ചന്ദ്രന് ഒരു മാനിന്റെ പൊട്ടുണ്ടല്ലോ. എന്റെ മുഖത്ത് ഒരു പാടുണ്ടാർ, അത് ഉമ്മച്ചക്ക് പാടാകും. നല്ല രസണ്ടി, നല്ല ഫോട്ടോ. ഫാത്തിമ ബ്യൂട്ടി പാർലറി, ആരും തിരിഞ്ഞു നോക്കാത്ത നിങ്ങളെ ഹൂറിയാക്കുന്നു. സമീപിക്കുക ഫാത്തിമ സി എം 9895 12 95 ഇപ്പൊ എല്ലോ നാടൻ സംഗതികളല്ലേ, നാടൻ സംഗതിക്ക് ഡിമാൻഡ് കൂടുതലാ. ഉപ്പച്ചി, ഇവിടെ ഉമ്മാന്റെ ബിസിനസ് പച്ച പിടിക്കാണെങ്കിൽ ഇവിടെ വൈക്കോല് മേഞ്ഞ മുള കൊണ്ടുള്ള ഒരു പർണശാല ഉണ്ടാക്കണം. നമ്മൾ ഈ റിസോർട്ടിലൊക്കെ കാണുന്ന പോലെ അവിടെ ഇരുന്നായിരിക്കും ഉമ്മച്ചി പെണ്ണുങ്ങളെ മൊഞ്ചത്തിമാരാക്കുന്നത്. ഉമ്മച്ചേ, നിങ്ങക്ക് പറ്റിയ പണി കല്യാണ വീട്ടിൽ നേരിട്ട് പോയിട്ട് മികപ്പേലാണ്. അതാകുമ്പോ ഈ സൗകര്യം ഇല്ലാത്ത വീട്ടിലേക്ക് ആൾക്കാർ വരുന്ന കുറയും. അല്ല പത്തുവോ, ഇവിടെ ഈ ബോർഡ് വെച്ചോണ്ട് മാത്രമായോ, നമുക്ക് വേറെ പരസ്യം വേണ്ടേ? നിങ്ങളോട് മീൻ വാങ്ങാൻ വരുന്ന പെണ്ണുങ്ങളോട് മീമേ നിങ്ങൾ പറയണോ പാത്തും അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അല്ല മോനെ, ഈ ബിസിനസ് തുടങ്ങുന്നതിന്റെ ഇംഗ്ലീഷ് എന്തേ തൈനു? എന്റർപ്രണർ തുടങ്ങി എന്ന് പറഞ്ഞാ മതി. നമ്മളോട് മീൻ വാങ്ങുന്ന പെണ്ണുങ്ങളോട് മുഴുവൻ നമ്മൾ പറഞ്ഞോളാ. നിങ്ങൾ മീൻ വാങ്ങുന്ന പെണ്ണുങ്ങളോട് മുഴുവൻ പറഞ്ഞാ പോരാ. ഇഞ്ച പേരിലുള്ള ഒരു വിസിറ്റിംഗ് കാർഡിനുള്ള ഐഡന്റിറ്റി കാർഡും കൊടുക്കണോ? എന്റെ കോളേജിലുള്ള കുട്ടികള് ഉമ്മച്ചി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബ്യൂട്ടീഷ്യൻ ആണെന്ന്. അതിനല്ലേതാണ് ചോദിച്ചാലോ? ഫിഷ് എക്സ്പോർട്ടർ എന്ന് പറയും. അത് കുറച്ച് കടന്ന കൈയായി പോയി. ബോർഡിന് അടുത്തേക്ക് ഇങ്ങോട്ട് വേക്കോട്ട് അധികം പോലെ. ചിരിക്കി ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ വാട്സപ്പിലിടും. അപ്പൊ ഉമ്മക്ക് ഒരുപാട് എൻക്വയറി വരും. വലിയ വലിയ കല്യാണങ്ങള്, റിസപ്ഷൻ, എല്ലാത്തിനും ആളുകൾ അന്വേഷിച്ചു വരും. ഫോട്ടോ എടുത്തിട്ടേ അന്നപ്പോഴത്തേക്കും വിളി വന്നി. ആരെങ്കിലും ഫേസ് ചെയ്യാൻ വിളിക്കട്ടെ. ഹലോ ആണി, മൂസക്കായിന്റെ കെട്ടിയോളാണ്, പറഞ്ഞോളി. ആരാണി? കുലംകുത്തികളെ പോരെ തന്നെ നമ്മളെങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. സംരക്ഷിക്കാൻ ബ്യൂട്ടി പാർലറിൽ പോകണമെന്നില്ല. വില കൂടിയ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ വാങ്ങി സമ്പാദ്യം കളയണമെന്നില്ല. വീട്ടിൽ തന്നെ ലഭ്യമായ പ്രകൃതി ദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾക്കും മുഖകാന്തി വർദ്ധിപ്പിക്കാവുന്നതാണ്. എന്താ ഫാത്തിമ ഇത് മാസിയൊക്കെ വലിച്ചെറിയുന്നത്? മുടങ്ങാതെ വായിക്കുന്ന മാസിയോടൊക്കെ എന്താ എത്ര വിരോധം? ഈ മാസിയക്കാരി നമ്മള് ബ്യൂട്ടി പാർലർ തുടങ്ങിയ കാര്യം എങ്ങനെയോ അറിഞ്ഞിക്കണേ. ഓലി നമ്മ കിട്ട് പാറ വെച്ച കണ്ടില്ലേ,
ഒരേ കുത്തിരുന്നിട്ട് നാരങ്ങയും ചെറുപയറും മൂത്തി തേച്ചാ മതി. നീ നമ്മള് രണ്ടു മാസം പഠിച്ച മുയിമേനു വെറുതായി. ബോർഡ് വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ, എന്നിട്ടൊരു പൂച്ചക്കുഞ്ഞു പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതിന്റെ അടുക്ക ഓൽക്കമ്മല കൂനിന്റെ മോളിൽ ഒരു കുരു പോലത്തെ ഒരു ലേഖനും. മാസികക്കാർ അവർക്ക് തോന്നെഴുതും, അതിലൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല. ഫാത്തിമയ്ക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. എന്റെ കാര്യം, നാളെ ഒരു കല്യാണ പെണ്ണിനെ ഒരുക്കാൻ ഫാത്തിമയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. വലിയ പൈസക്കാരന്റെ മോളാ ഫാത്തിമ. ഒരു എക്സ്പേർട്ട് ബ്യൂട്ടീഷ്യനാണോ ഞാൻ തട്ടിവിട്ടേക്കുന്നത്. ഇത് നന്നായി ചെയ്താൽ കുറെ ചാൻസ് കിട്ടും. കല്യാണ പെണ്ണിന്റെ കൂട്ടുകാരൊക്കെ ഫാത്തിമയെ തന്നെ വിളിക്കും. ഹണി, ഞാൻ രണ്ടു മാസം മുമ്പ് റെഡി. എന്നാലും വേളെ ഒരു ആത്മവിശ്വാസക്കുറവിണ്ടി. ഞാൻ ചെയ്താ നന്നാവോ? നീ പേടിക്കണ്ട, ഞാൻ ഇല്ലേ കൂടെ. ഞാനും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായതല്ലേ. അതാണ് പെഞ്ച പേടി. എന്റെ കൈപുണ്യം കൊണ്ടേ എന്റെ പാർലർ രണ്ടാഴ്ച കൊണ്ട് പൂട്ടിപ്പോയില്ലേ. അല്ല, വെറുതെ പറഞ്ഞാട്ടോ. അത് പിന്നെ എന്റെ കഴിവുകൊണ്ടൊന്നും അല്ല. ഇന്നൊരു കാര്യം ചെയ്താലോ, നമുക്ക് മാങ്ങയുടെ സാധനങ്ങളെ ലിസ്റ്റൊക്കെ ഒന്ന് അപ്പുറക്കാർക്ക് കൊടുത്താലോ? അതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ബില്ല് കൊടുത്താ മതി. അല്ലെങ്കിൽ അതിനിപ്പോ മുതലർക്കാൻ അഞ്ചിന്റെ പൈസ ചെയ്യലില്ല. നല്ല ബിസിനസ്സുകാരെ. കോസ്മെറ്റിക് വാങ്ങാനുള്ള പൈസ ഇല്ല. ബ്യൂട്ടീഷ്യൻ ആണ് പോലും ബ്യൂട്ടീഷ്യൻ. മാണ്ടേ, എന്നെ കളിയാക്കൊന്ന് മാണ്ട. ആ കല്യാണ പെണ്ണിനെ മൊഞ്ചത്തിയാക്കണ കാര്യം നമ്മളേറ്റി. നീ നല്ലോണം പാടുപെടും. എന്താ കരി? വീട്ടിൽ എണ്ണ പുരട്ടിയ പോലെ ഒരു പെണ്ണാവള്. ഓളെ തൊട്ട് വേണേ നമുക്ക് കണ്ണെഴുതാം. അന്നപ്പ എന്താണെങ്കിലും ഒരു ലോഡ് പൗഡറിന് നമുക്ക് ഓർഡർ ചെയ്യാം. അതൊക്കെ വേണ്ടി വരും. എടാ റിസ്മോനെ, നാളെ എന്റെ ഫ്രണ്ട് ഫൈജാസ് ഇല്ലേ, ഓന്റെ കാറൊന്ന് നമുക്ക് ഓർഡർ ചെയ്യണം. അല്ല ഉമ്മക്ക് എന്താ സുഖം? ഏത് ആശുപത്രിയിലാ പോണ്ടേ? ഓ, ആശുപത്രി പോവാൻ മാത്രാ പാങ്ങക്ക് കാറി പൊങ്ങച്ചത്തിന് പറ്റൂലേ? പെട്രോളിന്റെ പൈസ എന്തെങ്കിലും കൊടുക്കണ്ടേ? പെട്രോളിന്റെ പൈസ ഡീസലിന്റെ പൈസ ഒക്കെ നമ്മ കൊടുക്കാം. എന്താണ് ചെക്കനി? കാറ് വിളിച്ച എന്താ നന്നായി. ഓട്ടോയിൽ ആ വീട്ടിൽ കയറി ചെന്ന ആ വീട്ടുകാർക്ക് ഒരു വില ഉണ്ടാവില്ല. പുഷ്പേ, ആത്മാന്റെ കൈപ്പുണ്യം നാട്ടുകാരറിയാൻ പോണേയുള്ളൂ. അളിയാ, കല്യാണപ്പുറ ആകെ ഇളകി മറിഞ്ഞിരിക്ക. ബിരിയാണി തേഞ്ഞില്ലേ? ബിരിയാണി അതൊന്നല്ല. ഏ പടച്ചോനെ, നേപ്പാളിലെ ഭൂകമ്പം ഇവിടെയും വരുമോ? ഈ പെര വീഴാണ് ഒരു കാറ്റ് മതിയോ? ഓ, ഇതൊക്കെ അത്താത്തണ്ടാക്കി വെച്ച പണിയാ. ഓള് ഭൂമികൾക്ക് ഉണ്ടാക്കാനും തുടങ്ങിയോ? ഓ എന്റെ അളിയാ, ഇത്താത്തന് പണിക്ക് വിടാൻ ഞക്കെന്നെ തോന്നി. ഏത് പണിക്ക്? പെയിന്റ് അടിക്കുന്ന പണിക്ക്. ഏ ഓള് പെയിന്റിന് പണിക്കൊന്നും പോയതല്ല, ഓള് കല്യാണപ്പെരയില് കല്യാണപ്പെണ്ണിനെ മൊഞ്ചത്തിയാക്കാൻ വേണ്ടി പോയതാ. അത് തന്നെ ഞാൻ പറഞ്ഞത്, പെയിന്റ് അടിക്കുന്ന പണിയെന്ന്, കല്യാണപ്പെണ്ണിനെ പെയിന്റ് അടിക്കുന്നെന്ന്. ഉറുപ്പ്യേ 10,000 ഒക്കെ 3 മണിക്കൂർ കൊണ്ട് കിട്ടാൻ പോണ്. ഹാ, ഉറുപ്പ്യ 10 ലക്ഷം നീ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഏ അതെന്തിനാ ഓള് ചെയ്ത പണിക്ക് കായ് അങ്ങോട്ട് എണ്ണി കൊടുക്കണേ? അങ്ങനത്തെ പണിയല്ല താത്ത ചെയ്തു വെച്ച്. ഏ ഇജ്ജൊന്ന് തെളിച്ച് പറി സുക്കൂറേ. ഇന്റെ അളിയാ, ഇത്താത്ത കല്യാണ പെണ്ണിനെ ഒരുക്കുന്നതിന്റെ ഇടയ്ക്ക് ബ്ലീച്ചിങ് ഫേഷ്യൽ നടത്തി. പെണ്ണിന്റെ മുഖം പുള്ളി ആകെ നാശം കോശായി. ഡോക്ടറെ കാണിക്കാൻ പോയിരിക്ക. പഠിച്ചോനെ, ആകെ കുലുമാലാവുമല്ലോ. മുഖം പുള്ളിയെ പെണ്ണിനെ വേണ്ടാന്ന് പിയാപ്പള. കല്യാണം മുടങ്ങി. പെണ്ണിന്റെ വാപ്പി ആംഗ്ലമാരും കൊണ്ട് ചോദിക്കാൻ വരാ. ജീവനും കൊണ്ട് ഓടിക്കോ. ഈ പാത്തൂനെ കൊണ്ട് ആകെ ഇടങ്ങരായല്ലോ. ഓള് ഞമ്മക്ക് ഈ പെരയിൽ ഒരു സമാധാനം തരുന്നില്ല. എന്തെങ്കിലും കുലുമാല ഒപ്പിച്ചിട്ട് ഓള് ഞമ്മളെ വാലിൽ തീപിടിപ്പിക്കൂ. എന്റെ M80 അവിടെ ഇതാ കിടക്കുന്നത്. എന്താ പാട്ടാ M80? ഇവൻ തന്നെ പിന്നെയും പോകുന്നത്? അയിമക്കേറി ആൾക്കാരും തിരിച്ചറിയുന്നു. വന്ന് എന്റെ സ്കൂട്ടർമ്മ കയറി. അല്ല പിന്നെ സുക്കുറെ, ഒരു കാറ് വന്നിക്കണല്ലോ. സുക്കുറെ അത് ഓരാൻ തോന്നുന്നു. അന്റെ കെട്ടിയോള് കാരണം ഇന്റെ മോളെ കല്യാണം മുടങ്ങി. ഇന്റെ മോളെ മുഖം പൊള്ളിയനെ 15 ലക്ഷം നഷ്ടപരിഹാരം കിട്ടണം. ജനിച്ചിട്ട് ഇന്നേ വരെ 1 ലക്ഷം ഉറുപ്യ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ നമ്മള് 15 ലക്ഷം ഇങ്ങക്ക് തരുന്നത്? അതൊന്നും ഞങ്ങക്കറിയണ്ട. കിടപ്പാടം വിട്ടിട്ടായാലും നഷ്ടപരിഹാരം കിട്ടണം, അല്ലെങ്കിലേ അന്റെ കെട്ടിയോളെ വിട്ടിട്ടൂല. ഓളെ ഞങ്ങള് വീട്ടുകാരിൽ വെച്ചേക്കാണ്. ആനക്കോളെ തിരിച്ചു കിട്ടണമെങ്കിലേ വേഗം പൈസ ഉണ്ടാക്കിടുവാ. അങ്ങനെ പറഞ്ഞാലും ഇത്താത്ര വേണ്ടാന്ന് വെക്കും അളിയ. എന്നാലേ അനക്കെതിരെ ഞാൻ കേസ് കൊടുക്കണ്ടെങ്കിൽ നഷ്ടപരിഹാരം പെട്ടെന്ന് തന്നോ. നമുക്ക് കുറച്ച് സമയം തരണോ? ശരി, ഇന്ന് രാത്രി അവരെ സമയം തന്നിരിക്കുന്നു. കേട്ടല്ലോ, വട. ഈ ലക്ഷങ്ങളൊക്കെ ഞാൻ ഏടിച്ചെന്നുണ്ടാക്കും പഠിച്ചോനെ. ഒരു ബ്യൂട്ടീഷ്യൻ അനക്കറിയാവുന്ന പണിക്ക് പോയാ പോരെ ഫാത്തിമ.
ആൾക്കാര് മുഴുവൻ മുന്നിലും അന്റെ തല കുരിഞ്ഞു പോയില്ലേ? അന്നെ രക്ഷിച്ചെടുക്കാൻ ഉപ്പ വെട്ടപാട് നിനക്ക് അറിയില്ല. നഷ്ടപരിഹാരത്തിന് കായ് എത്ര ചെലവായെന്ന് അറിയാ എനിക്ക്? പെണ്ണിന്റെ ഉപ്പ നമ്മളെ ലോഹിക്കാരനായത് അന്റെ ഭാഗ്യം. പറഞ്ഞ അത്രയും കൊടുക്കേണ്ടി ഒന്നില്ല. എന്നാലും നമ്മക്ക് രണ്ടാക്കും ചില്ലറ കളറൊന്നല്ല ഉണ്ടാക്കി വെച്ചത്. മുഖം പൊള്ളിയ പെണ്ണിന് മകരെ റസിയാനെ കെട്ടിച്ചു കൊടുക്കോന്നാ പത്തൊമ്പത് വയസ്സായ പിയാപ്പിളന്റെ ഡിമാൻഡ്. എന്താ പറ്റൂ എനിക്ക്? ഞാൻ തിരഞ്ഞെടുത്ത തൊഴിൽ തെറ്റിപ്പോയി. കുട നിർമ്മാണവും തയ്യലും ഒക്കെ ചെയ്ത് നിങ്ങളെ കട നമ്മള് വീട്ടിക്കോള. രണ്ടാളും കൂടി മയ്യത്ത് കുത്തി കീറല്ലേ. പടച്ചോ നന്ന മൊഞ്ചൊക്കെ മതി ഞമ്മക്ക്. അല്ലാണ്ട് കണ്ട വായുനോക്കൾക്ക് നോക്കി വെള്ളറക്കാൻ വേണ്ടിട്ട് ഈ ചായ അടിച്ചും പെയിന്റ് അടിച്ചും മൊഞ്ചുണ്ടാക്കാൻ നോക്കിയാലേ. പെണ്ണിന്റെ മോന്ത മാത്രല്ല നമ്മടെ കയ്യും പൊള്ളൂ. കയ്യും പൊള്ളൂ. ഇനി നമ്മൾ ആരെ മോന്തയും നമ്മളെ കരുവിരുത്ത് കാട്ടാനില്ലോ.